വിശദമായ വാർത്തകളിലേക്ക്. ദുബായിൽ ഫ്ലാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെട്ട യുവതിയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ച് ബന്ധുക്കൾ. കല്ലുവാതുക്കൽ മേവനക്കോണം ശങ്കരമംഗലത്തിൽ സുരാജ് റീജ ദമ്പതികളുടെ മകൾ റാണി ഗൗരിയാണ് മരിച്ചത്. 29 വയസ്സായിരുന്നു. ഷാർജയിൽ ഭർത്താവിനോടൊപ്പം താമസിച്ചിരുന്ന ഫ്ളാറ്റിലാണ് മൃതദേഹം കണ്ടത്. റാണി ഗൗരിയുടെ ഭർത്താവ് സ്വകാര്യ കമ്പനിയിൽ ജോലി നോക്കുകയാണ്. റാണി ഗൗരി 3 മാസങ്ങൾക്ക് മുമ്പാണ് ഭർത്താവിനൊപ്പം ഷാർജയിൽ എത്തിയത്. തുടർന്ന് ചാർട്ടേഡ് അക്കൗണ്ടന്റായി ജോലി ചെയ്യുകയായിരുന്നു. ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന വൈശാഖിന്റെ അമ്മ മിനി വിജയൻ റാണി ഗൗരിയുടെ മകൾ 4 വയസ്സുകാരി ദേവനയും കൊണ്ട് സ്കൂൾ അവധിക്ക് ഒരാഴ്ച മുമ്പ് നാട്ടിലെത്തി. 2018 ഫെബ്രുവരി 18 ഇവരുടെ വിവാഹം. 135 പവനോളം സ്വർണ്ണാഭരണങ്ങൾ നൽകിയാണ് റാണി ഗൗരിയെ വിശാഖിന് വിവാഹം കഴിച്ചു നൽകിയതെന്ന് ബന്ധുക്കൾ പറഞ്ഞു. വിവാഹം കഴിഞ്ഞ പലതവണയും മാനസിക ശാരീരിക പീഡനം ഉണ്ടായിരുന്നതായും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. സ്ത്രീധര അവർക്ക് വേണം, നമുക്ക് ജോലി ചെയ്ത പൈസ സമയാസമയങ്ങളിൽ അവരെ ഏൽപ്പിക്കാത്തതിൻ്റെയൊക്കെ പുറത്ത് ഒരാഴ്ചയായി അവരിഞ്ഞ് വന്നപ്പോഴത്തേ ഒരു ഭാര്യ ഭർത്താവ് മാത്രമായി. ഇതിനെ ചൊല്ലി അവിടെ വഴക്കായിട്ടുണ്ട്. എന്തോ അവർക്ക് സഹിക്കാൻ വയ്യാതെ എന്തോ പ്രവൃത്തി അവരിൽ നിന്നുണ്ടായി ഉണ്ടായി. അടിയോ ഉപദ്രവങ്ങളോ ഉണ്ടായിട്ടുണ്ട്. അവിടെ ചെന്നതിന് ശേഷമുള്ള ഉപദ്രവങ്ങളൊന്നും ഞങ്ങളെ വിളിച്ച് പറയാറില്ല. ഇവിടെ വെച്ചുള്ള അനുഭവങ്ങളാണ് ഞങ്ങൾക്ക് അറിയാവുന്നത്. അവൻ ഇവിടെ കൊന്നത് തന്നെയാണ്, യാതൊരുവിധ സംശയവുമില്ല. വരയ്ക്കാതെ രാത്രിയാണ് ഞങ്ങൾക്ക് ഇവിടെ ഫോൺ വരുന്നത്. അതോ ഈ അമ്മാവി തള്ള പറഞ്ഞാണ് ഞങ്ങൾക്ക് അറിയാവുന്നത്. വൈശാഖ് സംശയരോഗിയാണെന്നും റാണി ഗൗരിക്ക് വിവാഹപൂർവ്വ ബന്ധമുണ്ടെന്ന് പറഞ്ഞ് മാനസികമായി പീഡിപ്പിച്ചിരുന്നതായും ബന്ധുക്കൾ പറയുന്നു. റാണിയുടെ സഹോദരനാണ് കുട്ടി എന്ന് പറയുന്നത്. അപ്പം അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവർ തമ്മിൽ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു തവണ അടിക്ക് എന്തോ ചെയ്തപ്പോഴത്തേക്കിൽ ഇവനെ വിളിച്ച് അവിടെ പോയി. അപ്പം അന്ന് റാണിയുടെ ഹസ്ബൻഡിനെ കാണാൻ പറ്റിയിട്ടില്ല. ഇവനിങ്ങ് തിരിച്ച് വന്നതിന് ശേഷം മാത്രമാണ് കാണാൻ പറ്റിയത്. അതുപോലെ തന്നെ അവർക്ക് അവിടെ അങ്ങനെ വലിയ ഫ്രീഡം ഒന്നും ഇല്ല. പക്ഷെ ചോദിക്കുമ്പോഴത്തേക്ക് വലിയ കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. പക്ഷേ സഹോദരൻ ചെല്ലുമ്പോഴെല്ലാം ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്ത രീതിയിലാണ് നിൽക്കുന്നത്. ഒറ്റയ്ക്കൊന്നും അങ്ങനെ വീട്ടിലൊന്നും കൊണ്ട് നിർത്തിയോ ഒന്നുമില്ല. മരിച്ച റാണി ഗൗരിയുടെ മൃതദേഹം ഷാർജയിലെ അൽഖാസി ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് ബന്ധുക്കളും സന്നദ്ധ സംഘടനകളും. മരണത്തിലെ ദുരൂഹത അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിക്കും നോർക്ക റൂട്ട്സിലും ഇന്ത്യൻ എംബസിയിലും ബന്ധപ്പെട്ട അധികൃതർക്കും ബന്ധുക്കൾ പരാതി നൽകിയിട്ടുണ്ട്. വൈശാഖിന്റെയും മാതാവിന്റെയും ഭാഗത്തു നിന്നുണ്ടായ ഗാർഹിക പീഡനം സംബന്ധിച്ചും മരണത്തിലെ ദുരൂഹത നീക്കണമെന്നും ചൂണ്ടിക്കാട്ടി പാരിപ്പള്ളി പോലീസ് സ്റ്റേഷൻ SHOയ്ക്കും പരാതി നൽകിയിട്ടുണ്ട്. ആറ്റിങ്ങൽ പോലീസ് സ്റ്റേഷൻ അവിടെയാണ് അവർ താമസിച്ചോണ്ടിരുന്നത്. അവിടെയാണ് ചെറുക്കൻ്റെ സ്ഥലം എന്ന് വെച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ കൊണ്ടുചെന്ന് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. പിന്നെ ഞങ്ങൾ ഇന്ത്യൻ എംബസിയിലേക്ക് പരാതി അയക്കാനായിട്ട് അവിടുത്തെ ഒരു മലയാളി അസോസിയേഷൻ്റെ പേർക്ക് ഇവിടെ പരാതി എഴുതി കോപ്പി ഞങ്ങൾ വാട്സപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഞങ്ങൾ നിയമപരമായിട്ട് നമ്മുടെ സൈഡിൽ നിന്ന് ആകെ ചെയ്തിട്ടുള്ളത്. ആറ്റിങ്ങൽ അവനവഞ്ചേരി ഓങ്കാരത്തിൽ വൈശാഖ് വിജയനാണ് റാണി ഗൗരിയുടെ ഭർത്താവ്. ന്യൂസ് ബ്യൂറോ കൊല്ലം.